على رسول الله وصحبه ومن والاه. أما بعد، سنه نرنيا سهودر نمر سورة الأنعام قدنا نام تايت سورة الأنعام قدنا نام تايت مدلل ഏകദേശം إن شاء الله يروت نار لنجي يروت التوارة نردكم الدش كندي എളുപ്പത്തിൽ നമ്മളുടെ ഈ പിന്നെ നോട്ട് ഒന്ന് നമുക്ക് ഓടിച്ചു പോകാം. അതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നമ്മളത് സാധാരണ പഠിച്ചു തന്നെ എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാരണം നോട്ട് എടുക്കാൻ മാത്രം. قل سيروا في أعوذ بالله من الشيطان الرجيم قل سيروا في الأرض ثم انظروا كيف كان عاقبة المكذبين. قل نبيه പറയുക سيروا سيروا എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുവിൻ യാത്ര ചെയ്യുവിൻ ഫിൽ അർദി ഭൂമിയിലൂടെ സുമ്മൻദുറു എന്നിട്ട് നിങ്ങൾ നോക്കുവിൻ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ കളവാക്കിയ സത്യനിഷേധികളായ സമൂഹത്തിൻ്റെ പര്യവസാനം ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുകയും ചെയ്യുക. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വഹി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അതിനെ കളവാക്കിയ ആളുകളോട് ഒരു താക്കീത് എന്ന രൂപത്തിൽ പറയുകയാണ്, മുമ്പ് ഇതുപോലെ കളവാക്കിയിരുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹത്തിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്ന് അവരുടെ കൂട്ടത്തിൽ മുൻ കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് അറിവുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഹ്ലു കിതാബ് അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവ് നൽകപ്പെട്ടവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ ഇത്തരം ശിക്ഷ നൽകപ്പെട്ട പ്രദേശങ്ങളാണെന്ന് അറിയപ്പെട്ട പ്രദേശങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പ്രദേശങ്ങളെ കുറിച്ചും അവരുടെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവിടെ സഞ്ചരിക്കുകയും നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ കഴിഞ്ഞ ദർശനം നമ്മൾ ആറാമത്തെ വചനത്തിൽ അലം യറൗകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനി മക്കന്നാഹും ഫിൽ അർദി മാ ലം നുമക്കിൻ ലകും വഅർസൽനാ അസ്സമാ അലൈഹിം മിദ്റാർ. ആറാമത്തെ വചനത്തിലും നമ്മൾ കണ്ടു അവിടെ ചില മുൻകഴിഞ്ഞു പോയ സമൂഹം സമുദായങ്ങൾ അല്ലെങ്കിൽ സമൂഹം തലമുറകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലയോ? അങ്ങനെ ഭൂമിയിൽ പിന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ സൗകര്യങ്ങളും നൽകി എന്ന് മാത്രമല്ല, വലിയ രൂപത്തിൽ അവർ ഭൂമിയിൽ പിന്നെ പർവ്വതങ്ങൾ തുരന്നും മറ്റുമൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി പാർപ്പിടങ്ങൾ ഉണ്ടാക്കി എല്ലാവിധ സൗകര്യവും അവർക്ക് ലഭിച്ച ശേഷം അവർക്ക് വലിയൊരു മഴ വരികയും ആ സമൃദ്ധമായ മഴയിലൂടെ അവരുടെ അടിഭാഗത്തു കൂടി അത് ഒഴുകിക്കൊണ്ട് അത് അല്ലെങ്കിൽ വാർസല സമ അലഹി മിദറാറ വജാലൽ അൻഹാർ തജ്രി മിൻ തഹ്തിഹിം അവർക്ക് അടിഭാഗത്തു കൂടി വെള്ളം കുത്തിയൊഴിക്കുകയും അങ്ങനെ അവർക്ക് കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയും ചെയ്തു. ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം വൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ. അതിനുശേഷം മറ്റ് തലമുറകളെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരികയും ആ കഴിഞ്ഞ തലമുറയെ അള്ളാഹു അവർക്ക് ശിക്ഷ നൽകി നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ അവർക്ക് പിന്നെ നൽകിയതായ ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ആദ് ഗോത്രം സമൂദ് ഗോത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം ഇവർക്കൊക്കെ നൽകപ്പെട്ട ശിക്ഷയെക്കുറിച്ചും അതിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. 11-ാമത്തെ വചനത്തിലും 6-ാമത്തെ വചനത്തിൽ വന്ന അതേ കാര്യം, ഖുൽ സീറു ഫിൽ അർദ് സുമ്മ അൻസുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. കളവാക്കുന്നവരുടെ പര്യവസാനം എന്താണ് എന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ നോക്കുവിൻ. അപ്പോ നിങ്ങൾ കളവാക്കുന്ന പക്ഷെ നിങ്ങളുടെയും പര്യവസാനം അപ്രകാരം ആയിരിക്കും. ഖുൽ ലിമം മാ ഫിസ്സമാവാതി വൽ അർദ് ഖുൽ ലില്ലാഹ് كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون.
പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, അള്ളാഹുവിന്റെ റസൂലെ പറയുക, ലിമൻ മാ ഫിസ് സമാവാതി വൽ അർ, ആകാശ ലോകങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ആരുടേതാണ്? ഖുൽ ലില്ലാഹ്, പറയുക അള്ളാഹുവിൻ്റെതാണ്. കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ കാരുണ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഥവാ അള്ളാഹുവിൻ്റെ മേലെ ഒരു കാര്യം ബാധ്യതയായി നിശ്ചയിക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറൊരാൾക്കും അധികാരമില്ല. അള്ളാഹു അവൻ്റെ മേൽ കാരുണ്യത്തെ ബാധ്യതയാക്കിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു അവൻ്റെ മേൽ കാരുണ്യത്തെ ബാധ്യതയാക്കിയിരിക്കുന്നു. ഇത് അനവധി ഹദീസുകളിലാവട്ടെ വിശുദ്ധ ഖുർആനിലാവട്ടെ വന്ന കാര്യമാണ്. അഥവാ വറഹ്മത്തി വസിഅത് കുല്ലശൈ, എൻ്റെ കാരുണ്യം എല്ലാത്തിനെയും ഉൾക്കൊള്ളും വിധം വിശാലമായിരിക്കുന്നു. വറഹ്മത്തി വസിഅത് ഗദബി, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അപ്പൊ ഒരുപക്ഷെ ചോദ്യം വരാം, അള്ളാഹുവിൻ്റെ കോപത്തെ മുൻകടന്നത് എന്താണ്? കാരണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഹദീസ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ കോപത്തെ മുൻകടന്ന കാര്യം ഏതാണ്? അത് വരാം. അതുപോലെ തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യം, അഥവാ അള്ളാഹുവിൻ്റെ അർശിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ നിശ്ചയമായും എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നുവെന്ന് ഒരു രേഖ അവൻ്റെ അടുക്കൽ അവൻ്റെ അർശിന്മേൽ അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ബുഖാരി മുസ്ലിം. അപ്പം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ അർശിന്റെ മേൽ എൻ്റെ കോപം എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ കടന്നിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു ക്വസ്റ്റ്യന് വരാൻ വളരെയധികം അല്ലെങ്കിൽ ഉറപ്പായിട്ട് സാധ്യതയുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താ? കാരണം ഒരു സ്പെസിഫിക് ആയ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന കാര്യം അർശിന്റെ മുകളിൽ രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ രണ്ടു മൂന്ന് തരത്തിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന്, എവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അർശിന്റെ മേൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തെ മുൻകടന്നത് എന്താണ്? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്തിനെയാണ് മുൻകടന്നിരിക്കുന്നത്? ഇങ്ങനൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യന് വരാം. അപ്പൊ അതാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ നിശ്ചയമായും അവൻ ഖിയാമത്ത് നാളിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ സന്ദേഹമേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നും അതിൽ സംശയമില്ല സന്ദേഹമില്ല എന്നും ഈ സൂറത്തിൽ പരാമർശിച്ച ദിവസം ഏതാണ്? ഏതാണ്? യൗമുൽ ഖിയാമ, അഥവാ ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയും വരാം, അന്ത്യദിനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സൂറത്തിൽ പരാമർശിച്ച നാമം ഏത്? അപ്പൊ യോമുൽ ഖിയാമ ഇനി വേറെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും. അങ്ങനെയുള്ള നാമങ്ങൾ ഏതാണ് അന്ത്യദിനത്തെ കുറിച്ച്? അപ്പൊ ഒരേ ആയത്തിൽ തന്നെ അതിനെന്തുണ്ട്? അനവധി ചോദ്യങ്ങൾക്കുള്ള സാധ്യത അവിടെ ഉണ്ട്. ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി, എന്താ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സംശയവും ഇല്ല. അല്ലദീന ഖസിറു അൻഫുസഹും, തങ്ങളുടെ സ്വന്തത്തെ തന്നെ പരാജയപ്പെടുത്തിയവർ നഷ്ടപ്പെടുത്തിയവർ, ഫഹും ലാ യുഅ്മിനൂൻ, അവർ ഒരിക്കലും തന്നെ വിശ്വസിക്കുകയില്ല. അപ്പൊ വിശ്വസിക്കാത്ത സമൂഹത്തെ അള്ളാഹു എന്താണ് വിശേഷിപ്പിച്ചത്? സ്വന്തത്തെ പരാജയപ്പെടുത്തിയവർ അല്ലെങ്കിൽ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ, ഇതിൽ ഉപയോഗിച്ച പദം നഷ്ടപ്പെടുത്തിയവർ. അപ്പോ പിന്നെ വിശ്വസി ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത സമൂഹത്തെ അള്ളാഹു തആല വിശേഷിപ്പിച്ചത് എന്താണ്? വിശേഷിപ്പിച്ചത് സ്വയം നഷ്ടപ്പെടുത്തിയവർ, സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ. അതുപോലെ തന്നെ അതിലൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടില്ല, ഒരാളുടെ മേലും അവനൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല, മറിച്ച് അവനിൽ അവിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാവിയെ നിശേഷം നഷ്ടപ്പെടുത്തലാകുന്നു. അതായത് ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു അവന്റെ മേൽ അവിശ്വാസത്തെ അടിച്ചേൽപ്പിച്ചതല്ല, മറിച്ച് അവൻ സ്വയം അവന്റെ ഭാവിയെ അഥവാ മരണാനന്തര ജീവിതത്തിലെ വിജയത്തെ സ്വയം നഷ്ടപ്പെടുത്തലാകുന്നു അത്. അപ്പം ഒരാൾ അവിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അതിനെ വിശേഷിപ്പിച്ചത് എന്താണ്? സ്വയം നഷ്ടപ്പെടുത്തലാണ്. ഇനി വലഹു മാ സകന ഫിൽ ലൈലി വന്നഹാർ വഹുവ സമീഉൽ അലീം, രാത്രിയിലും പകലിലും
ഒതുങ്ങിയതെല്ലാം തന്നെയും അവൻ്റേതാകുന്നു. വഹുവ സമീഉൽ അലീം, അപ്പം അവൻ്റേത് തന്നെ. അതാണ് മാ സകന ഫില്ലൈലി. സകന ഫില്ലൈലി എന്ന് പറഞ്ഞാൽ രാത്രി സുക്കൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ആൾക്ക് രാത്രി എന്തിൻ്റെ സമയമാണ്? പിന്നെ രാത്രി ലിബാസൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൗമ്, രാത്രി ഉറക്കത്തിന്റെ സമയമാണ് എന്നുള്ള പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം മനാമുക്കും ബില്ലൈലി, പിന്നെ വന്നഹാരി വബ്തിഗാ ഉക്കും മിൻ ഫദ്ലി. അതുപോലെ തന്നെ പ്രഭാതത്തിൽ അള്ളാഹുവിന്റെ ഫദൽ അന്വേഷിച്ചുകൊണ്ടുള്ള, നിങ്ങളുടെ ഉപജീവനം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾ. അങ്ങനെ രാവിനെയും പകലിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? രാത്രി അധികവും, പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലൊക്കെ രാത്രി പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാനില്ല, കാരണം രാത്രി എല്ലാവരും ഉറങ്ങി. അപ്പം എന്നാൽ ഇന്നും ബഹുഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു? രാത്രിയിൽ ആളുകൾ ഉറങ്ങുന്നു, പകലായി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ആളുകൾ വീണ്ടും അവരുടെ ജീവിതത്തിൽ മുഴുകുന്നു. അപ്പൊ മാ സെക്കന ഫില്ലൈലി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഒതുങ്ങിയതും അല്ലെങ്കിൽ രാത്രിയിൽ മറഞ്ഞു കിടക്കുന്നതും അതുപോലെ തന്നെ പകലിൽ മറഞ്ഞു കിടക്കുന്നതും എല്ലാം തന്നെയും അള്ളാഹുവിൻ്റെതാകുന്നു. എല്ലാം സമ്പൂർണമായി അവന്റെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നർത്ഥം. വഹുവ സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പൊ അസ്സമീ, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ ഈ സൂറത്തിൽ പരാമർശിച്ച അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ, അസ്സമീ അൽ അലീം, രണ്ട് നാമങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ സാധിക്കും. രണ്ടാമത്തത് അസ്സമീ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കേൾക്കുന്നവൻ. അൽ അലീം, എല്ലാം അറിയുന്നവൻ. അവിടെ എല്ലാം എന്ന് എഴുതിയെങ്കിൽ മാത്രമേ ആ അർത്ഥം എന്ത് ചെയ്യുള്ളൂ, ശരിയാവുള്ളൂ, കാരണം അൽ എന്ന് വന്നതുകൊണ്ട്. അതാണ് ഇവിടെ ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന വസ്തുക്കളും രാവിലും പകലിലുമായി ഒതുങ്ങുന്ന വസ്തുക്കളുമെല്ലാം, അവ രാവും പകലും കടന്നു പോകുന്നതായ മുഴുവൻ വസ്തുക്കളെന്നും അല്ലെങ്കിൽ രാവിലും പകലിലും പതിയിരിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളും, അതിലേക്കുള്ള സൂചന ആണ് എന്ത്? എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എന്നുള്ള അവസാനം. അപ്പൊ ആ രാവും പകലിലും എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു, അവന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാകുന്നു. ഇത്രയാണ് അതിലുള്ളത്. അപ്പൊ ഇതിൽ മൂന്ന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ 12-ാമത്തെ വചനത്തിൽ മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. ഒന്ന്, അള്ളാഹു അവന്റെ മേൽ ബാധ്യതയായി രേഖപ്പെടുത്തിയതെന്ന് കാരുണ്യം. രണ്ടാമത്തെ സംഗതി, ഏതൊരു ദിവസത്തിലേക്കാണ് അള്ളാഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞത്? യൗമുൽ ഖിയാമ. അതുപോലെ തന്നെ സ്വയം പരാജിതരായ സമൂഹം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെ? വിശ്വസിക്കാത്തവരെ, അല്ലെങ്കിൽ തിരിച്ച് വിശ്വസിക്കാത്തവരെ വിശേഷിപ്പിച്ചത് എന്ത് എന്നുള്ളത്. അതുപോലെ തന്നെ കതബ അലാ നഫ്സിഹി റഹ്മ എന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു ആ കാരുണ്യത്തെ രേഖപ്പെടുത്തിയത് എവിടെ? അർശിന്റെ മേൽ, അല്ലെങ്കിൽ അർശിന്റെ മേൽ രേഖപ്പെടുത്തിയത് എന്ത്? എന്റെ കാരുണ്യം കോപത്തെ മുൻകടന്നിരിക്കും. അത് കഴിഞ്ഞു. അപ്പൊ അതിൽ 12 13 കഴിഞ്ഞു. ഇനി 14, ഖുൽ അഗൈറ അല്ലാഹി അത്തഖിദു വലിയൻ فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين قل الله إن الرسول تعالى فريقا أغير الله الله ولا تمتر على يعني أتخذ وليا يعني سهايا يسويقري كنذ فاطر السماوات والأرض آغاش لوغنغلي يلام سرطيچن داكيا فطران ورنين അവ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഫത്തറ സമാവാത്ത്, അൻഷ ഫത്തറ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ടാക്കിയവൻ എന്നുള്ളത്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അവനെയാണോ ഞാൻ എൻ്റെ രക്ഷാധികാരി. വലി എന്ന് പറഞ്ഞാൽ അനവധി അർത്ഥമുള്ള പദമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് യജമാനൻ, അതുപോലെ രക്ഷാധികാരി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ വലിയ എന്തർത്ഥമുണ്ട്? മിത്രം എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ തന്റെ ഭൃത്യൻ എന്നർത്ഥം അതിനുണ്ട്. ഒരേ പദത്തിന് തന്നെ യജമാൻ എന്നുള്ള അർത്ഥമുണ്ട്. കോണ്ടക്സ്റ്റിന് അനുസരിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വലിയ പറഞ്ഞാൽ നമ്മൾ നിക്കാഹിലൊക്കെ വലിയ എന്നൊക്കെ പറയാം, രക്ഷാധികാരിക്ക്, ഗാർഡിയൻ, രക്ഷാധികാരി. വഹുവ യുത്വിമു വലാ യുത്വം, അതുപോലെ തന്നെ അവനാണ് ഭക്ഷിപ്പിക്കുന്നവൻ, അവനെ ആരും ഭക്ഷിപ്പിക്കുന്നില്ല, അവന് ഭക്ഷണം നൽകപ്പെടുന്നില്ല. ഖുൽ ഇന്നി ഉമിർത്തു അൻ അകൂന അവ്വല മൻ അസ്ലം, മാത്രമല്ല നീ പറയുക, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വസിച്ചവരിലെ ഏറ്റവും ആദ്യത്തെ വ്യക്തിയായി തീരാനാണ്. വല തക്കൂനന്ന മിനൽ മുശ്രിക്കീൻ,
താങ്കൾ ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവരാകരുത് എന്നും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെ ഉള്ളത് അള്ളാഹുവിൻ്റെ രണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വിശേഷണം, അള്ളാഹു ആണ് ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ. അപ്പം ചിലപ്പോൾ ഓപ്ഷൻസ് എന്നിട്ട് അതിന് എടുത്ത് എഴുതാൻ പറയും, അള്ളാഹു ആണ് ഭക്ഷണം നൽകുന്നവൻ, അവന് ആരും ഭക്ഷണം നൽകുന്നില്ല അല്ലെങ്കിൽ നൽകപ്പെടുന്നില്ല എന്നത് അതിൻ്റെ അറബി അല്ലെങ്കിൽ ആയത്ത് തന്നിട്ട് ആയത്തിൽ നിന്ന് ആ ഭാഗം എടുത്ത് എഴുതാൻ, ആ അത് പറഞ്ഞിട്ടുള്ള ഭാഗം അതാണ്. വഹുവ യുത്വഇമു വലാ യുത്വഅം, സൃഷ്ടാവും അന്നദാതാവും അള്ളാഹു ആയിരിക്കും, അവന് മറ്റാരിൽ നിന്നും ഭക്ഷണമോ മറ്റോ ലഭിക്കേണ്ടുന്ന ആവശ്യമില്ലാത്തവനായിരിക്കും. അവനോട് മറ്റു വല്ലതിനെയും പങ്കുചേർക്കുന്നതും അവന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കാതിരിക്കുന്നതും ബുദ്ധിശൂന്യതയാണ്. അപ്പം ബുദ്ധിശൂന്യത, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ബുദ്ധിശൂന്യതയാകുന്നത് എന്തുകൊണ്ട്? കാരണം എല്ലാം സൃഷ്ടിക്കുകയും എല്ലാത്തിനെയും പരിപാലിക്കുകയും ഭക്ഷണം അന്നദാതാവാകുകയും ചെയ്ത റബ്ബിനെ ആരാധിക്കാതിരിക്കുന്നതും അവനിൽ പങ്കുചേർക്കുന്നത് എന്താണ്? ബുദ്ധിശൂന്യതയാണ്. എന്നിട്ട് ഭക്ഷണം നൽകാത്ത അല്ലെങ്കിൽ ഭക്ഷിപ്പിക്കപ്പെടുന്നവരെ ആരാധിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. മറ്റേത് വസ്തുവും തന്നെ സൃഷ്ടാവോ അന്നദാതാവോ അല്ല എന്നർത്ഥം. അതുപോലെ തന്നെ ബഹുദൈവാരാധനയിൽ നിന്ന് അങ്ങ് വിട്ടുനിൽക്കുകയും ചെയ്യുക, പരിപൂർണമായി അതിൽ നിന്ന് മുക്തനാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഖുൽ, താങ്കൾ പറയുക, എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നോട് അള്ളാഹു കൽപ്പിച്ചത് എന്ന് പറയാൻ പറഞ്ഞ കാര്യമേത്? ഏതാ? ഉമിർത്തു അൻ അക്കൂന അവ്വല മൻ അസ്ലം വലാ തക്കൂന മിനൽ മുശ്രിക്കീൻ, വിശ്വാസികളിൽ ഒന്നാമത്തെ വ്യക്തി താങ്കളായിരിക്കണം, അതുപോലെ തന്നെ താങ്കൾ ഒരിക്കലും ബഹുദൈവാരാധകരിൽ ഉൾപ്പെടരുത്. ഇവിടെ അവ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശം, അതായത് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ആദ്യമായി വിശ്വസിച്ച വ്യക്തി എന്നല്ല, മുൻകടന്ന്, അതായത് ഏതൊരു സമൂഹത്തിലേക്കാണ് അള്ളാഹു റസൂല് നിയോഗിക്കപ്പെട്ടത് അവരിൽ അവരെ മുൻകടന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ ഒരുപാട് അമ്പിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടന്നുപോയിട്ടുണ്ട്, സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പം മാത്രല്ല, അത് ഖുർആനിലുള്ള, പിന്നെ അന അവ്വലുൽ മുസ്ലിമീൻ, ഖുർആനിലുള്ളതും അതുപോലെ തന്നെ നമുക്ക് അദ്കാറുകളിൽ പോലും പഠിപ്പിക്കപ്പെട്ടതുമായ കാര്യമാണെന്ത്? അന അവ്വലുൽ മുസ്ലിമീൻ, എല്ലാവരും പറയണം ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ്. അതിന് അർത്ഥം എന്താ വെച്ചാൽ ഓരോ മനുഷ്യനും പ്രവർത്തിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും എന്തിനാണ്? ഏറ്റവും മുൻപന്തിയിലെത്തിയ വ്യക്തിയാകാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസം സ്വീകരിച്ചതിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ ആ വിശ്വാസം സ്വീകരിച്ച് മറ്റാരും വിശ്വസിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. അതേപോലെ ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, പറയുക, എന്റെ രക്ഷിതാവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ. അസ എന്നുള്ള പദത്തിനാണ് അനുസരണക്കേട് എന്ന അർത്ഥമുള്ളത്. അസ എന്നതിന് പിന്നെ അനുസരണക്കേട് അതാണ്. മഅസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ്, തിന്മ എന്നൊക്കെ അർത്ഥം. ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന പക്ഷം അഖാഫ്, ഞാൻ ഭയപ്പെടുന്നു, അദാബ യൗമിൻ അദീം, അങ്ങേയറ്റം കഠിനമായ, അതേപോലെ തന്നെ അതിഭയാനകമായ. ഇവിടെ അദീം എന്നുള്ളതിന് ഭയാനകം എന്നാണ്. മഹത്വകരമായ എന്നുള്ള നമ്മളെപ്പോഴാ പറയാ, പ്രതിഫലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദീം, ഇവിടെ അതിഭയാനകമായ. അപ്പൊ അദാബ യൗമിൻ അദീം, വമ്പിച്ച ഭയാനകമായ ഒരു ശിക്ഷയുടെ ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ വമ്പിച്ച ഒരു ദിവസത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ആ ദിവസത്തിന്റെ വിശേഷണം എന്ത്? അതിഭയാനകമായ. മൈ യുസ്റഫ് അൻഹു യൗമ ഇദിൻ, ഇവിടെയാണ് അള്ളാഹു തആല സുവ്യക്തമായ വിജയം കൈവരിച്ചവർ അല്ലെങ്കിൽ സ്പഷ്ടമായ വിജയം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അതാണ് ഇനി പറയുന്നത്. മൈ യുസ്റഫ് അൻഹു യൗമ ഇദിൻ ഫഖദ് റഹിമഹു വദാലിക്കൽ ഫൗസുൽ മുബീൻ, ആ ശിക്ഷയിൽ നിന്ന് ആരാണോ അകറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ ആ ശിക്ഷയെ ആരിൽ നിന്നുമാണോ ഒഴിവാക്കപ്പെടുന്നത്, അള്ളാഹു അവനോട് കരുണ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അതാകുന്നു സുവ്യക്തമായ വിജയം. അതാകുന്നു സുവ്യക്തമായ വിജയം.
അപ്പം സുവ്യക്തമായ വിജയം എന്ന് നബ്സാ സ്വലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുന്നതാണ് സുവ്യക്തമായ വിജയം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഉപയോഗിച്ച അന്നത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടുന്നവർ മാത്രമാണ് ഭാഗ്യവാന്മാർ. അപ്പൊ ആരാണ് ഭാഗ്യവാന്മാർ? അന്നത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടുന്നവരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ശഠിച്ചാലും എന്ത് നിലപാട് സ്വീകരിച്ചാലും എന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഞാൻ ലവലേശം പിൻവാങ്ങുവാൻ തയ്യാറില്ല എന്നിങ്ങനെ മുശ്രിക്കുകളോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഇനി وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير. ഇത് തവക്കുലിന്റെ അസലായിട്ടുള്ള ഒരു വചനമാണ്. തവക്കുലിന്റെ അസലായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു ആയത്താണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിർബന്ധമായിട്ട് പഠിപ്പിച്ചിരിക്കേണ്ട ഒരു ആയത്ത് കൂടിയാണ്. കാരണം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം. വൈ യംസസ്ക അല്ലാഹു ബിദുറിൻ, അല്ലാഹു താങ്കൾക്ക് ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പരീക്ഷണം, ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു എന്ന് വിചാരിക്കും. അള്ളാഹു നിങ്ങൾക്ക് വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വല്ല പരീക്ഷണം ഒരാൾക്ക് വന്നാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അത് നീക്കിത്തരാൻ അവനല്ലാതെ ആരും തന്നെയില്ല. കാശിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിങ് ചോദിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. കാശിഫ്, കാരണം കാശിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കിത്തരുന്നവൻ. അപ്പം നീക്കിത്തരാൻ അവനല്ലാതെ ആരും തന്നെയില്ല. വൈ യംസസ്ക ബിഖൈറിൻ ഫഹു അലാ കുല്ലി ഷൈൻ ഖദീർ, ഇനി നിങ്ങൾക്ക് വല്ല നന്മയും അവൻ വരുത്തുകയാണെങ്കിൽ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവിടെയാണ് ഒരു മുഅ്മിൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും റബ്ബിനോട് പറയാം, ചോദിക്കാം. അതേപോലെ തന്നെ എന്ത് നന്മ ആഗ്രഹിക്കുന്നുവെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം. കാരണം രണ്ട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു, നീക്കിത്തരാനും അവനല്ലാതെ കഴിയില്ല, പിന്നെ നന്മ വല്ലതും നിങ്ങൾ ആഗ്രഹിച്ചാൽ അവനല്ലാതെ ആ നന്മ നിങ്ങൾക്ക് തരാനും കഴിയില്ല, അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചത് എന്തും ചോദിക്കാം എന്ന് അവനോട് റബ്ബ് പറഞ്ഞിട്ട്, അതായത് മാത്രമല്ല നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുന്ന പോലെയല്ല, നിങ്ങൾ ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ലത് ചോദിക്കണമെന്ന് നബിസാസം പറഞ്ഞു. അപ്പൊ ചില ഞാൻ പറഞ്ഞ മുമ്പ് നമ്മൾ ദർശനം ചെയ്യും, ഒരാൾ ഞാൻ എനിക്ക് ആ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തൊന്ന് നിൽക്കാനെങ്കിലും ഒരു അവസരം കിട്ടിയെങ്കിലും ഒന്നും പ്രാർത്ഥിക്കാൻ മാറ്റും. മറിച്ച് എന്താ നബിസാസം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തെ ചോദിക്കണമെങ്കിൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പറഞ്ഞു. കാരണം അള്ളാഹുവിനുള്ള പ്രതീക്ഷയിൽ ഒരാൾ കുറവ് വരുത്തുക എന്നുള്ളത് എന്താണ്, ഒരു സൂല അദബാണ്, അള്ളാഹിനോടുള്ള അദബിൽ പാടില്ല. മനുഷ്യന്മാരോട് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ചിലപ്പോൾ മുപ്പര് സഹായിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ മുപ്പര് ആ ഇവനിതൊരു ഏർപ്പാടാക്കിയതൊക്കെ മുപ്പര് മനസ്സുണ്ടാവും, മുപ്പര് ചിലപ്പോൾ സഹായിച്ചു തരും. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചാലും മുപ്പര് പറയും, അല്ല ഇതിങ്ങനെ എപ്പോഴെപ്പോഴും സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ എന്ന് പറയും. നാലാമത്തെ പ്രാവശ്യം നമ്മളെ കാണുമ്പോൾ തന്നെ മൂപ്പര് വേറെ എല്ലാം കൂടി പോകും. പക്ഷെ അള്ളാഹിനോട് ഒരു മനുഷ്യൻ ചോദിക്കും തോറും അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടം. ഒരാൾ കാരണം വേറൊരാളോട് ചോദിക്കാതെ റബ്ബിനോട് ചോദിക്കല്ലേ, അവൻ മറ്റൊരാളോട് എന്തും എന്തും, അവന്റെ ദുനിയാവും അവന്റെ ആഖിറും. പക്ഷെ അതിലെന്താ വെച്ചാൽ ദുനിയാവും മാത്രം ചോദിക്കരുത്, ദുനിയാവും ചോദിക്കണം ആഖിറും ചോദിക്കണം. റബ്ബനാഥിന ദുനിയാസ്. അപ്പൊ ദുനിയാവ് ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റുന്നേ, ദുനിയാവും ചോദിക്കാം ആഖിറും ചോദിക്കാം. അവന് ദുനിയാവും ചോദിക്കാം ആഖിറും ചോദിക്കാം. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരെ ഉൾപ്പെടാൻ വേണ്ടിയും അവൻ പ്രാർത്ഥിക്കണം എന്നർത്ഥം. അപ്പം അവൻ അള്ളാഹുവിനോട് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അവന്റെ ചിലപ്പം ചോദിക്കും ഏത് ഏത് വചനത്തെ, അത് അതൊക്കെ എക്സ്ട്രീം ചോദ്യങ്ങൾക്കനുസരിച്ചിരിക്കും, എത്രാമത്തെ വചനത്തിലാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് ചില ആൾക്കാർ, കാരണം ചില ചോദ്യങ്ങൾ ഭയങ്കര ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എത്രാമത്തെ വചനത്തിലാണ് നിങ്ങൾക്കൊരു പ്രയാസം. ചിലപ്പോൾ നമ്പർ തരും, വേറെ വേറെ നമ്പർ തരും. അപ്പൊ അതിൽ നമ്മളെ ഏത് നമ്പറാ ചൂസ്? 17-ാമത്തെ വചനത്തിലാണ് എന്ത്, നിങ്ങൾക്കൊരു പ്രയാസം വരികയാണെങ്കിൽ അത് നീക്കി തരുവാൻ അള്ളാഹു അല്ലാതെയില്ല, നിങ്ങൾക്കൊരു നന്മ വരുത്താൻ ആഗ്രഹിച്ചാൽ അവൻ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ഇനി വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ, അവനത്രേ അവന്റെ അടിയാന്മാരുടെ മീതെ സർവാധികാരിയായുള്ളവനും അവനത്രേ അഗാധജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായുള്ളവനും. അപ്പൊ സൂക്ഷ്മജ്ഞാനി എന്ന അള്ളാഹുവിന്റെ നാമത്തിന് അറബിയിൽ പറയുന്നത് എന്താ,
അൽഖബീർ. അതുപോലെ തന്നെ അഗാധജ്ഞൻ അല്ലെങ്കിൽ യുക്തി, യുക്തിമാൻ എന്നൊക്കെയുള്ള പദം അതേതാ അൽ ഹക്കീം. അപ്പൊ ഇവിടെ രണ്ട് നാമങ്ങൾ കൂടി, അൽ ഹക്കീം അൽ ഖബീർ. ഖബീർ എന്നുള്ളതാണ് എന്ത്? സൂക്ഷ്മമായി അറിയുന്നവ അല്ലെങ്കിൽ സൂക്ഷ്മജ്ഞാനി എന്ന് പറയും. രണ്ടാമത്തത് അതേപോലെ അൽ ഖാഹിർ, ദ ഖാഹിർ, മറ്റുള്ളവരുടെ മേൽ സർവാധികാരമുള്ളവൻ. അതാണ് അവനോടൊന്നും ചോദിക്കാൻ പാടില്ല, മറിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ച് അവൻ ചോദിക്കും, അവനോട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ലാത്തത്. അതാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. ഇത് പറഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥം. നേരത്തെ പറഞ്ഞ ചോദ്യമല്ല, അത് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല ഉദ്ദേശിച്ചത്. അവനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് അവൻ അത്ര അവന്റെ അടിയാന്മാരുടെ മീതെ സർവാധികാരമുള്ളവൻ. അപ്പൊ സർവാധികാരമുള്ളവൻ ഏതാ പേ പദം? അൽ ഖാഹിർ, സർവാധികാരമുള്ളവൻ അൽ ഖാഹിർ. ഒരിക്കലും മറക്കരുത്, മിക്കവാറും വരും. ഞാനല്ല കേട്ടോ ക്വസ്റ്റ്യൻ എടുത്തത്, ഞാൻ ടില്ലി ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. പക്ഷെ സാധ്യത നമുക്ക് ഏകദേശം അറിയാലോ ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ പറയരുത്, അഥവാ ചിലപ്പോ അത് വന്നാ അറിയാം ദിവസം ക്വസ്റ്റ്യൻ ഇട്ട് മുമ്പിൽ ക്ലാസ് പറഞ്ഞെടുത്ത്. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടില്ല. പക്ഷെ ഞാൻ പറയാ, സാധാരണ നിലക്ക് അസിസ്താക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, മൂപ്പരൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇടണേ, അപ്പൊ മൂപ്പര് ചിരിക്കും. അപ്പൊ ഏതായാലും അല്ല, മൂപ്പരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഏഹ്, ചോദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞു, ഒലൊക്കെ ഇട്ട് കഴിഞ്ഞു, ഒലൊക്കെ റെഡി ആയി. അപ്പൊ അപ്പൊ അൽ ഖാഹിർ, അൽ ഖാഹിർ. അപ്പൊ അൽ ഖാഹിർ സാധ്യത ഉള്ളൊരു നല്ല സാധ്യത ഉണ്ട്, കാരണം അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. പിന്നെ ആളുകൾ നമ്മളിത് പഠിക്കാൻ വേണ്ടിട്ടാണല്ലോ ടെസ്റ്റ് എടുത്തത്. അപ്പൊ ആളുകൾ അത് പഠിച്ചണോ നോക്കുന്ന ഒരു പുതിയൊരു നാമാണ്. സാധാരണ ഹക്കീം, ഖബീർ, ആലീം, സമീഅ് എല്ലാവർക്കും അറിയാം. ഖാഹിർ ചിലപ്പോ അറിയാൻ സാഹില്ല. അപ്പൊ എന്ത് ചെയ്യാണ്ട്, ചിലപ്പോ ഒരു ചോദ്യം അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പോവാം. وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون وأوحي إلي هذا القرآن എനിക്ക് അള്ളാഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. لأنذركم به ومن بلغ قل أي شيء أكبر شهادة هذا الجودي അള്ളാഹുവിന്റെ റസൂല് പറയുക, ഏതാണ് ഏറ്റവും വലിയ സാക്ഷ്യം? അപ്പൊ തന്നെ ചോദ്യം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം ചോദ്യം ഖുർആനിൽ ആയത്തിൽ തന്നെ ചോദ്യ, ചോദ്യം ഇടേണ്ട ആവശ്യമില്ല, ആയത്തിൽ തന്നെ ചോദ്യ. അയ്യു ഷൈഇൻ അക്ബറു ഷഹാദത്തൻ, അപ്പൊ ഖുലില്ല പറയുക. പിന്നെ അള്ളാഹു ആകുന്നു ഷഹീദും ബൈനി വബൈനക്കും, അവനാകുന്നു എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള സാക്ഷി. അപ്പൊ അള്ളാഹുവിന്റെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പൊ അത് ചോദ്യം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ ആൻസർ. അപ്പൊ അള്ളാഹുവിന്റെ സാക്ഷി അതും അതിൽ വന്ന്. അപ്പൊ എന്തായാലും ചാൻസ് ഉണ്ട്. എനിക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിരിക്കുന്നത് ലിഉൻദിറകും ബിഹി, നിങ്ങൾക്ക് താക്കീത് നൽകുവാനാണ്. വമൻ ബലഗ്, അതുപോലെ തന്നെ അത് ആർക്ക് എത്തിച്ചേർന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, ഇത് ആർക്കൊക്കെ ഇനിയും വിശുദ്ധ ഖുർആൻ വന്നെത്തുന്നുവോ അവർക്കൊക്കെ എന്താണ് അത്? താക്കീദാണ്. വമൻ ബല, ആർക്കാണോ അത് എത്തപ്പെടുന്നത് അവർക്കും. ഐന്നക്കും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹതൻ ഉഖ്ര, നിങ്ങൾ അള്ളാഹുവോടൊപ്പം വേറെ ആരാധ്യന്മാരുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുന്നുവോ? നിങ്ങൾ അങ്ങനെ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഇപ്പോഴും ഉണ്ടോ? ഖുൽ ലാ അഷ്ഹദ്, അള്ളാഹുവിന്റെ റസൂല പറയുക, ലാ അഷ്ഹദ്, ഞാൻ അത് സാക്ഷ്യം വഹിക്കുന്നു. ഖുൽ പറയുക, ഇന്നമാ ഹുവ ഇലാഹും വാഹിദ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് അവൻ ഏകനാണ് എന്നുള്ളതാണ്. വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികു, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടപ്പോൾ, യഅരിഫൂനഹു, അവർക്ക് അറിയാം. ഹു എന്നുള്ള അവിടുത്തെ ദമീർ, ആ ദമീർ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് കാര്യങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നുകിൽ അള്ളാഹുവിനെ, അതായത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന്, അതല്ലെങ്കിൽ രണ്ടാമത്തത്
ഈ വഹി കൊണ്ടുവന്ന അഥവാ ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്ത പ്രവാചകന്, മൂന്നാമത്തത് ഈ വിശുദ്ധ നൽകപ്പെട്ട കിതാബിന്. അപ്പൊ ഇവിടെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യാരിഫൂനഹു, മൂന്ന് രൂപത്തിൽ നമുക്ക് അർത്ഥം വെച്ചോക്കാം. ആർക്കാണോ വേദഗ്രന്ഥം നൽകപ്പെട്ടത് അവർക്ക് അദ്ദേഹത്തെ അറിയാം. ഒരർത്ഥം അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം, കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചു. രണ്ടാമത്തത് അവർക്ക് ആ ഗ്രന്ഥത്തെ അറിയാം, അവർക്ക് അവനെ അറിയാം, ആരെ? അള്ളാഹുവിന്. മൂന്നർത്ഥം ഇത് എന്തായാലും വരും. കാരണം എന്താ വെച്ചാൽ യാരിഫൂനഹു ഇത് ആരിലേക്കാണ് മടങ്ങുന്നത് എന്ന് അവിടെ ഒരു ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് പേജ് ആ അതിന്റെ അവസാന വിശദീകരണത്തിന്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇൻഷാല്ല നോട്ടിൽ നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിലേക്ക്, നബിസ്വലമയിലേക്ക്, ഖുർആനിലേക്ക്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെയും അത് വരും. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അറിയാം, എന്തറിയാം? ഹൂ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ദൊമീർ എന്നാ പറയാ അറബിയിൽ. അപ്പൊ ആ ദൊമീർ മടങ്ങുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്ക്, അല്ലെങ്കിൽ ഗ്രന്ഥത്തിലേക്ക്, അല്ലെങ്കിൽ നബിസ്വലമയിലേക്ക്. ഇതിങ്ങനെ ഒരു ഒരു എക്സാം ഇങ്ങനെ മുന്നിൽ കണ്ട് പഠിക്കുമ്പോൾ വേറൊരു രസം. സാധാരണ നമ്മൾ പഠിക്കുന്നത് വ്യത്യസ്തമായിട്ട്. കമാ യാരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്ന പോലെ അറിയാം. അല്ലദീന ഖസിറു അൻഫുസഹും ഫൗലാ യുഅ്മിനൂൻ, വീണ്ടും ഇവിടെ ആവർത്തിച്ചു, സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരത്രെ അവർ വിശ്വസിക്കുകയില്ല. ഇനി സാക്ഷ്യത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം അള്ളാഹുവിന്റെ സാക്ഷ്യം, അതുപോലെ തന്നെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളെ പ്രവാചകന്മാരെയും സംബന്ധിച്ച് അടുത്ത പരിചയങ്ങളൊന്നും ഇല്ലാത്തവരാണ് അവർ. വേദക്കാരുടെ സ്ഥിതി അതല്ല, അഥവാ കിതാബ് നൽകപ്പെട്ടവർക്ക് എന്താണ് ഒക്കെ അറിയാം എന്നിട്ടും നിഷേധിക്കുന്നു. അപ്പം എന്നിട്ടും അവർ ആ തൗഹീദിന്റെ ദൗത്യം നിരസിക്കുകയാണ് ചെയ്യുന്നത്. അവരെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് എവിടെ നമുക്ക്? സൂറത്തുൽ ബഖറ 146. അപ്പം വേദക്കാർ അവർ നിരസിക്കുന്നത് ഈ പ്രവാചകന്മാരെ കുറിച്ചും വേദഗ്രന്ഥത്തെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എന്ന് പരാമർശിച്ച ഒരു കാര്യം. അത് ഏത് സൂറത്തിൽ പരാമർശിച്ചു? വരാം, സൂറത്തുൽ ബഖറയിൽ എത്രാമത്തെ ആയത്തിൽ പരാമർശിച്ചു? 146-ാമത്തെ ആയത്തിൽ. പിന്നെ അവിടെ ഉള്ളത് നോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, യാരിഫുനഹു എന്നുള്ള ദമീർ മടങ്ങുന്നത് വേദഗ്രന്ഥത്തിലേക്ക്, നബിയിലേക്ക്, അള്ളാഹുവിലേക്ക്. ഇനി വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. അള്ളാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമച്ചവനേക്കാൾ, അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ ആയത്തുകളെ വ്യാജമാക്കുകയോ ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ അക്രമിയായി സൂറത്തുൽ അനാമിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരെ? അള്ളാഹുവിന്റെ മേൽ വ്യാജം കെട്ടിച്ചമക്കുന്നവനെ. യഫ്തറൂന അലല്ലാഹ്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. അക്രമികളായ ഒരു സമൂഹം ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല. അതുപോലെ തന്നെ ويوم نحشرهم جميعا ثم نقول للذين اشركوا اين شركاؤكم الذين كنتم تزعمون. അവരെ മുഴുവനും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർക്കുക. ആ ദിവസത്തിൽ അവരോട്, അഥവാ അള്ളാഹുൽ പങ്കു ചേർത്തവരോട് പറയപ്പെടും, ഐന ശുറകാഉകും അല്ലദീന കുന്തും തസ്ഉമൂൻ, നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരായ നിങ്ങളുടെ പങ്കുകാർ എവിടെ പോയി? നിങ്ങൾ ഉണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരുന്ന, തസ്ഉമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്ന, വാദിച്ചുകൊണ്ടിരുന്ന, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഇല്ല, പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്ന് എന്ത് ചെയ്യ, വാദിക്കുക. അപ്പൊ ഇവിടെ ഇവർ ശിർക്ക് ചെയ്ത ആളുകളോട് അന്ത്യദിനത്തിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം, നിങ്ങളുടെ പങ്കുകാർ എവിടെ എന്ന് അവരോട് ചോദിക്കപ്പെടും. അപ്പൊ ശിർക്ക് ചെയ്ത സമൂഹത്തോട് അന്ത്യദിനത്തിൽ എന്താണ് ചോദിക്കപ്പെടുക? നിങ്ങളുടെ പങ്കുകാർ എവിടെ? അപ്പൊ പിന്നെ അവരുടെ കുഴപ്പം അവർ ഇങ്ങനെ പറയുന്നതല്ലാതെ മറ്റൊന്നും ആയിരിക്കയില്ല. ഇല്ല അൻ ഖാലു വല്ലാഹി റബ്ബിനാ മാ കുന്ന മുശ്രിക്കീൻ, അവർ അള്ളാഹുവിനോട് പറയും,
അല്ലാഹി അല്ലാഹു ആണ് സത്യം, ഞങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്നവർ പറയും, ആര്? മുശ്രിക്കീങ്ങളായ ആളുകൾ. പക്ഷേ അവരുടെ വായക്ക് മുദ്ര വെക്കപ്പെടുകയും അവരുടെ കൈകാലുകളും അവരുടെ പിന്നെ എല്ലാം സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ അവർ കള്ള സത്യം ചെയ്തുകൊണ്ട് എന്തു പറയും? ഞങ്ങൾ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർത്തിട്ടില്ല എന്ന് അന്ത്യദിനത്തിൽ അവർ പറയും. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, ഉൻദുർ കൈഫ കദബു അലാ അൻഫുസിഹിം. ഉൻദുർ, നീ നോക്കുക, കൈഫ കദബു അലാ അൻഫുസിഹിം, അവരുടെ മേൽ സ്വന്തത്തിന്റെ മേൽ തന്നെ അവർ എങ്ങനെ കളവ് പറഞ്ഞത് എങ്ങനെ നോക്ക്, വ്യാജം ഇല്ലാത്ത കാര്യം പറഞ്ഞത് എങ്ങനെ നോക്ക്. അവരെ അവരുടെ സ്വയം സ്വന്തത്തോടെ എന്ത് ചെയ്യാണ്, കളവ് പറയുക, കാരണം അവർക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ അവരില്ല എന്ന് പറയുന്നത്. അപ്പം വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ, മാത്രമല്ല അവരേതൊരു കാര്യമാണോ കെട്ടിച്ചമച്ചത് ആ കെട്ടിച്ചമച്ച കാര്യം അവരിൽ നിന്നും വിട്ടുമറിഞ്ഞു പോകുന്നതാണ്, അവർക്കൊരിക്കലും അതവിടെ സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. അവരെന്താ പറഞ്ഞത്? നമുക്ക് പങ്കുകാരുണ്ട്, അള്ളാഹുവിന് പുറമെ അവർ മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചു, അവരെ ആരാധിച്ചു, പക്ഷെ അന്ത്യദിനത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു പങ്കുകാരെയും കാണാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഉൻദുർ, നീ നോക്കുക, കൈഫ കദബു അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തോട് തന്നെ അവർ എപ്രകാരമാണ് കളവ് പറഞ്ഞത്, സ്വന്തത്തിന്റെ മേൽ തന്നെ അവർ കളവ് പറഞ്ഞത് എപ്രകാരമാണ്. വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ, അവരെന്താണോ വ്യാജമായി കെട്ടിച്ചമച്ചു പറഞ്ഞത് ആ കാര്യം അവർക്ക് വിദൂരമായി പോലും അതിനെ സ്ഥാപിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല, അന്ത്യദിനത്തിൽ സാധിക്കുകയില്ല എന്നർത്ഥം. അപ്പൊ ദുനിയാവിൽ പിന്നെ അവര് ഷിർക്കിനും അതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കുഫറിനും സത്യനിഷേധത്തിനൊക്കെ വലിയ രൂപത്തിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. വിശ്വാസികളായ സമൂഹത്തെ അവർ അടിച്ചമർത്തിയിരുന്നു. ബഹുദൈവ ആരാധകർ സൃഷ്ടാവിനെത്തുമ്പോൾ അവരുടെ ആ ധൈര്യവും ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകും. അവിടെ അവരെന്താ പറയാ, ഇല്ല ഞങ്ങളൊന്നും ആരെയും സൃഷ്ടാവിൽ പങ്കു ചേർത്തിട്ടില്ല എന്ന് പറയുന്നവരായി മാറും. ഇനി അവരുടെ കുഴപ്പം, ഫിത്നത്തഹും, അവരുടെ കുഴപ്പം അതാണ്, സുമ്മലം തകുൻ ഫിത്നത്തഹും ഇല്ല അൻഹാലും, അതായത് അവര് അള്ളാഹിന്റെ മുന്നിൽ എന്ത് ചെയ്യാ, അള്ളാഹിനോട് ഒരാളെ നമ്മൾ കുഴപ്പത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഒരാളോട് ഇപ്പൊ ഒരാൾ ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ആശയക്കുഴപ്പത്തിലാവും. അപ്പൊ ഇവർ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എന്തു പറയാണ്, അള്ളാഹു ആണ് സത്യം, ഞങ്ങള് അപ്രകാരം ചെയ്തിട്ടില്ല. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അഥവാ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്നെ മറികടക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു പഴുത്. അവരെന്തു പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരാളെയും റബ്ബിൽ പങ്കു ചേർത്തിട്ടില്ല, ഒരു ശിർക്കും ചെയ്തിട്ടില്ല, ഒരു കുഫറും ചെയ്തിട്ടില്ല എന്ന് അവർ നിഷേധിച്ച് പറയുകയാണ് ചെയ്യുക. അത് അവരുടെ ഫിത്നത്താണ് എന്ന് പറഞ്ഞാൽ അവരൊരാളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം. പക്ഷെ അള്ളാഹാനെ ആരെങ്കിലും വഴിതെറ്റിക്കോ, അവിടെ അള്ളാഹാനെ വഴിതെറ്റിക്കും എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ആ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി അവർ പ്രയോഗിക്കുന്ന ഒരു വാദം, ഒരു വാദം അതായിരിക്കും എന്ന അർത്ഥത്തിലാണത് പ്രയോഗിക്കപ്പെട്ടത്. അപ്പൊ അവിടെ വരും ഫിത്നത്തുഹും എന്നിവിടെ പരാമർശിച്ചത് ഏത് അർത്ഥത്തിലാണ്, അത് ഒരു അലങ്കാര രൂപത്തിൽ പറഞ്ഞതല്ലാതെ അവർ മൂലം അവിടെ അള്ളാഹുവിനോ മറ്റാർക്കെങ്കിലുമോ വല്ല ദോഷവും ഭവിക്കുമെന്നല്ല അതിൻ്റെ ഉദ്ദേശം, അങ്ങനെ ഒരു ഉദ്ദേശം അതിനില്ല. കാരണം റബ്ബിനെ ഫിത്നയിലാക്കാൻ ആർക്കും സാധിക്കുകയില്ല, അതൊരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ്.
രക്ഷാമാർഗം ഒന്നുമില്ലെന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞു നോക്കുമെന്നല്ലാതെ ആ കളവ് കൊണ്ട് അവർക്ക് വല്ല നേട്ടവും ലഭിച്ചേക്കുമെന്ന് അതിനർത്ഥവും ഇല്ല. അതല്ല അവര് കുഴപ്പത്തിലാക്കാൻ വേണ്ടി പറയുന്നത് എന്നതുകൊണ്ട് ദുനിയാവിലാണെങ്കിൽ ചിലപ്പോൾ ഒരാളെ കുഴപ്പത്തിലാക്കിയിട്ട് ഒരു നേട്ടം നേടിയെടുക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ആഖിറത്തിൽ വല്ല നേട്ടം ഉണ്ടാവും എന്നുള്ള അടിസ്ഥാനത്തിലല്ല, കൈച്ചിലാവാൻ വേണ്ടിയിട്ട് അവർ അവസാനം പറയുന്നതായ അതായിരിക്കും എന്നൊരു അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ അവരുണ്ടാക്കുന്ന ഒരു ഫിത്തിന് ഒരു ആശയക്കുഴപ്പം എന്നതിനെ പ്രയോഗിച്ചത്. അല്ലാതെ അവർ ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് ആരെങ്കിലും ആശയക്കുഴപ്പത്തിലാവുന്നോ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആ ശരിയാ ഓല് ശിർക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അവരെ വിശ്വസിക്കുമെന്ന അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ അങ്ങനെ അവർ ശിർക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുകയും അതുമൂലം അവരുടെ ശിക്ഷ ക്യാൻസൽ ചെയ്യപ്പെടും എന്ന അർത്ഥത്തിലോ ഒന്നുമല്ല. പക്ഷെ അതൊരു പ്രയോഗം മാത്രമാണ്, അഥവാ അവർ അവിടെ പറഞ്ഞു നോക്കുന്ന ഒരു വാദം ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കുമെന്ന്. ആ കള്ളവാദത്തെ അവരുടെ സ്വന്തം കൈകാലുകളും, അതാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രയോഗിക്കപ്പെട്ട കാര്യം, പിന്നെ അത് ഇവിടെയും ഈ തഫ്സീറിലും അദ്ദേഹം പരാമർശിക്കുന്നു. അഥവാ വായ കൊണ്ട് പറയുന്ന ആ കള്ളവാദത്തെ അവരുടെ സ്വന്തം കൈകാലുകളും മറ്റു അവയവങ്ങളും തന്നെ നിഷേധിച്ച് അവർക്കെതിരിൽ അതിന് സാക്ഷ്യം നൽകുന്നതുമായിരിക്കും. എത്ര വചനത്തിൽ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം മുദ്ര വെക്കും. വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യഅമലു, അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ കൈകളും കാലുകളും സംസാരിക്കുന്ന ദിവസം. എത്ര ഇതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവർ പറയുന്ന ഒരു വാദം. അപ്പൊ അവർ പറയുന്ന വാദം എന്തായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം. അന്ത്യദിനത്തിൽ ബഹുദൈവാരാധകരായ ആളുകളെ ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടുമ്പോൾ അവർ എന്തായിരിക്കും ന്യായം പറയുക? എന്തായിരിക്കും പറയാ? ഞങ്ങൾ യാതൊരാളെയും പങ്കുചേർത്തിട്ടില്ല എന്ന് അവർ പറയും. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ 24 വരെ നമ്മൾ പറഞ്ഞ 24 വരെ ഇനിഷ്യ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ട് 9 മിനിറ്റ് ആയി. അപ്പൊ 24 വരെ, അടുത്ത ആഴ്ച നമുക്ക് 7:30 തുടങ്ങും. ഇൻഷാ 7:30 എന്നുള്ളത് ലേറ്റ് ആയില്ലേ? 7:30 ഇൻഷാ തുടങ്ങാം. എന്നാ നമുക്ക് 7:30 അവസാനിപ്പിക്കാം. ജസാകുമുല്ലാഹു ഖൈറൽ ജസാ. ബാക്കി ഇനി നമുക്ക് ഒരു ക്ലാസ്സിലെ വിട്ടോളൂ, ഒരു ക്ലാസ് വിട്ടോളൂ. അപ്പൊ നമുക്ക് ഇനി എത്ര ഉണ്ട്? പൗതി ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാരും ഒന്ന് വായിച്ചു വന്നാൽ നരക്കടിസ്ഥാനത്ത് ചോദ്യം വാങ്ങാൻ പറ്റൂല. ഉപരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചാ മതി മെല്ലെ, എന്നാ ചോദ്യം എങ്ങനെ വരും? അപ്പോ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ എല്ലാരും ഒന്ന് ഇൻഷാല്ല നോട്ട് കഴിയുന്നതൊന്ന് വായിച്ചു വന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്തു പോവാം. ജസാകുമുല്ലാഹു ഖൈറൽ ജസാ. ഏതായാലും നമ്മൾ 24-ാമത്തെ ആയത്ത് വരെ എത്തി, ബാക്കി നിങ്ങള് വീട്ടിൽ നിന്നൊന്ന് ഉഷാറായിട്ട് വായിക്കാം ഇൻഷാല്ല. ഇരുന്നോളൂ, 2 മണിക്കൂർ ഇരുന്ന് വായിക്കണം. ജസാകുമുല്ലാഹു ഖൈർ, ബാറക അല്ലാഹു ഫീക്കും.